بسم الله الرحمن الرحيم وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إِنَّا رَادُّوهُ إِلَيْكِ وَجَاعِلُوهُ مِنَ الْمُرْسَلِينَ فَالْتَقَطَهُ آلُ فِرْعَوْنَ لِيَكُونَ لَهُمْ عَدُوًّا وَحَزَنًا إِنَّ فِرْعَوْنَ وَهَامَانَ وَجُنُودَهُمَا كَانُوا خَاطِئِينَ وقالت امرأة فرعون قرة عين لي ولك لا تقتلوه عسى أن ينفعنا أو نتخذه ولدا عسى أن ينفعنا أو نتخذه ولدا وهم لا يشعرون السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ സന്ദർഭോചിതമായി സാഹചര്യത്തിൻ്റെ തേട്ടത്തിനനുസരിച്ച് നിർഭയത്വത്തിൻ്റെ വില എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങളാണ് വിഷയങ്ങളാണ് ഒരു ഖുതുബയായി ശ്രവിച്ചത്. നേർപ്രകൃതിയും നേർബുദ്ധിയുമുള്ള ഏതൊരാളും നിർഭയത്ത ജീവിതത്തിന് വില വെക്കും. നിർഭയത്തത്തിൻ്റെ ഭയരഹിതമായ ജീവിതത്തിൻ്റെ വിലയും നിലയും അത്തരക്കാർക്കാണ് വകവെക്കാനാവുക. ഇസ്ലാമിൽ നിർഭയത്വത്തിന് വലിയ വിലയാണ്.
നിർഭയത ജീവിതമാണ്. ഒരു മനുഷ്യന് അവൻ്റെ ഭൂവാസത്തിൽ സ്വധർമ്മം അനുഷ്ഠിച്ചും റബ്ബിന് വഴിപ്പെട്ടും ജീവിക്കുവാനുള്ള അവസരം നൽകുകയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നത് നിർഭയത്വത്തിലാണ്. ഇബാദത്ത് യഥാവിധം നിർവഹിക്കാനാവുക, നിർഭയത്വത്തിലാണ് ജീവിതം സമാധാനത്തിൽ ശാന്തിയിൽ കൊണ്ടാടുവാനും നടത്തുവാനും സാധിക്കുക. നിർഭയത്വത്തിലാണ് മനുഷ്യൻ അവൻ കൈപ്പറ്റിയ അനുഗ്രഹങ്ങളെ യഥാവിധം ഉപയോഗിച്ച് ജീവിക്കുവാൻ സാധിക്കുക. സമ്പത്തുള്ള ഒരു വ്യക്തി കേവലം സമ്പന്നനായി എന്നതുകൊണ്ട് അയാൾക്ക് അത് ഉപയോഗപ്പെടുത്താനാവുകയില്ല. നിർഭയത്വം ഇല്ല എങ്കിൽ, ആരോഗ്യമുള്ള ഒരു വ്യക്തി തൻ്റെ ആരോഗ്യം തനിക്ക് അനുകൂലമാക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും നിർഭയത്വത്തിൻ്റെ സാഹചര്യത്തിലല്ലാതെ അയാൾക്കതിന് സാധ്യമാവുകയില്ല. ഇസ്ലാം മതത്തിൻ്റെ വിഷയത്തിൽ, അഭിമാനത്തിൻ്റെ വിഷയത്തിൽ, സമ്പത്തിൻ്റെ വിഷയത്തിൽ, ബുദ്ധിയുടെ വിഷയത്തിൽ എല്ലാം മനുഷ്യർക്ക് നിർഭയത്വം ഉണ്ടാകുവാനും നിർഭയത്വത്തിൽ മനുഷ്യർ ജീവിക്കുവാനും ഉദ്ദേശിക്കുകയും ഇസ്ലാമിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യങ്ങളിൽ പരമമായ ലക്ഷ്യമാക്കി അതിനെ നിയമമാക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യർ നിർഭയത്വത്തിൽ അവരുടെ ദീൻ അനുഷ്ഠിക്കണം. നിർഭയത്വത്തിൽ അവർ അവരുടെ സ്വത്തുക്കൾ കൈയാളണം. നിർഭയത്വത്തിൽ അവർ അവരുടെ ബുദ്ധി സംരക്ഷിക്കണം, സന്തതികളെ സംരക്ഷിക്കണം. ഇങ്ങനെ നിർഭയത്വത്തിൻ്റെ പ്രാധാന്യം വില ഇസ്ലാമിക അധ്യാപനങ്ങളും മതവിധികളും പരിശോധിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിക്കുകയും സുഹൃദം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ഇഹത്തിൽ പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരത്തിലും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ അമ്പാടുമാണ്. വിശ്വസിച്ച് സുഹൃദം പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ നിർഭയത്വത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന പ്രാധാന്യവും നിർഭയത്വത്തിനുള്ള വിലയും ഭയപ്പാടില്ലാത്ത ജീവിതം അതിൻ്റെ വിലയും എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് അന്നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا. الله سبحانه وتعالى ولي ഒരു ഓഫർ, പ്രതിഫലം വിശ്വാസികൾക്ക് സുഗർദം പ്രവർത്തിക്കുന്നവർക്ക് ഈ ആയത്തിലൂടെ നൽകുകയാണ്. വഅദ അല്ലാഹു അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത്, സുഹൃതങ്ങൾ സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർ, അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്താ വാഗ്ദാനം?
വിശ്വാസികൾക്കുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം, വിശ്വസിച്ച് സുഹൃതം പ്രവർത്തിക്കുന്നവർക്കുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ഭൂമിയിൽ ആധിപത്യം അരുളും. പൂർവികർക്ക് അള്ളാഹു ഈ ഭൂമിയുടെ പരപ്പിൽ ആധിപത്യം അരുളിയതുപോലെ. അപ്പോൾ ഭൂമിയിൽ ഒരു ഇസ്തിഖ്ലാഫ്, ആധിപത്യവും പിൻഗാമിത്വവും, അത് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു വിശ്വാസികൾക്ക്, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവർക്ക്. രണ്ടാമത്തെ വാഗ്ദാനം, വല യുമക്കിനന്നലഹും ദീനഹും ഇല്ലതി ഇർത്തതാലഹും. അള്ളാഹു വിശ്വാസികൾക്ക് തൃപ്തിപ്പെട്ടേകി അവരുടെ ദീൻ, ആദർശം, ആ ആദർശത്തിന് ഈ ഭൂമിയുടെ പരപ്പിൽ, മണ്ണിൽ അള്ളാഹു സ്വാധീനമേകും. അത് രണ്ടാമത്തെ വാഗ്ദാനം. ദീനിന് ഈ ഭൂമിയിൽ അള്ളാഹു മേൽക്കോയ്മയും സ്വാധീനവും നൽകും, വിശ്വസിക്കുന്നവർക്ക്, സുഹൃതം പ്രവർത്തിക്കുന്നവർക്ക്. മൂന്നാമത്തേത്, വലയുബദ്ദിലന്നഹും മിമ്പഴതി ഹൗഫിഹിം അംന, ഭയപ്പാടിനപ്പുറം, ഭയപ്പാടില്ലാത്ത ജീവിതം, നിർഭയത്വ ജീവിതം, അത് അള്ളാഹു പകരം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പോൾ ഭൂമിയിൽ ആധിപത്യം, നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടേക്കിയ ആദർശത്തിന് മേൽക്കോയ്മ, പേടിയില്ലാത്ത ജീവിതം, നിർഭയത്വ ജീവിതം, ഭയരഹിതമായ ജീവിതം, അത് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. ആർക്ക്? വിശ്വസിച്ചവർക്ക്, സുഹൃതം പ്രവർത്തിക്കുന്നവർക്ക്. യഅബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ, അവർ എന്നെ ആരാധിക്കട്ടെ, എന്നിൽ യാതൊന്നിനെയും അവർ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ, എങ്കിൽ ഈ വാഗ്ദാനങ്ങൾ പുലരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തെടുത്ത് അവനിൽ യാതൊന്നിനെയും, അത് കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ളുമുരട്, മുറുക്കൻ പാമ്പ് വരെയുള്ള വസ്തുവകകളായാലും, സൃഷ്ടികളിൽ പുണ്യാളന്മാരായാലും പുണ്യാളത്തികളായാലും സന്യാസിമാരായാലും സന്യാസിനികളായാലും അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും, യാതൊന്നും, വലാ യുശ്രിക്കു നബി ശൈഅൻ, യാതൊന്നിനെയും എന്നിൽ പങ്കു ചേർക്കാതെ എന്നെ മാത്രം അവർ ആരാധിക്കട്ടെ എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വാഗ്ദാനമാണ്. ഭൂമിയിൽ ആധിപത്യം, ദീനിന് മേൽക്കോയ്മയും സ്വാധീനവും, ഭയരഹിതമായ ജീവിതം, പേടിയില്ലാത്ത ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങൾ മൂന്നും വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ, ഈ വാഗ്ദാനം ചെയ്യപ്പെടുന്ന വിഷയത്തിൻ്റെ മഹത്വവും വലിപ്പവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിർഭയത്വം, പേടിയില്ലായ്മ, പേടിയില്ലാത്തൊരു ജീവിതം, അതിൻ്റെ പ്രാധാന്യം ഇവിടെ ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽ ഉലായിക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിദുൽ, വിശ്വാസത്തിൽ ദുൽമ് കലർത്താത്തവർ. അവിടെ ദുൽമ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, ശിർക്കാണ്. അപ്പോൾ ശിർക്ക് കലർത്താത്ത വിശ്വാസം, ഷിർക്കിൻ്റെ ലാഞ്ചനയും ചുവയും ഇല്ലാത്ത വിശ്വാസം, അങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നവർ, എന്താണ് അവർക്കുള്ള അള്ളാഹുവിൻ്റെ ഓഫർ? ഉലായിക ലഹും അൽ അംന, അവർക്കാകുന്നു നിർഭയത്വം. അംന എന്ന് പറഞ്ഞാൽ നിർഭയത്വം, പേടിയില്ലാത്ത ജീവിതം, സമാധാന ജീവിതം. ഉലായികഹും വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ശിർക്കില്ലാത്ത വിശ്വാസം വെച്ച് പുലർത്തുന്ന വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് പ്രഥമമായി ഒരു സംഗതിയാണ്, ഉലായിക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വം. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഈ നിർഭയത്വം, അത് ഇഹത്തിൽ നിർഭയത്താണ്, പരത്തിലെ നിർഭയത്താണ്. നിർഭയത്വത്തിൻ്റെ വിലയും മഹത്വവും എത്രയാണ് എന്നുള്ളത് മാലോകർ പഠിക്കുവാൻ, ഓതുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പ്രത്യേകം എടുത്തുദ്ധരിക്കുകയാണ്, ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിർഭയത്വ ജീവിതത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വില, അതിൻ്റെ ഗൗരവം, അതിൻ്റെ മഹത്വം ഈ ക്രമീകരണത്തിൽ നിന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വായിച്ചെടുത്തിട്ടുണ്ട്.
നിർഭയത്വം നഷ്ടപ്പെട്ടാൽ ജീവിതം സുസ്ഥിരമല്ല, അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കുവാൻ സാധ്യമല്ല. നിർഭയത്വം പോയാൽ പിന്നീട് മനുഷ്യന് ഭൗതികമായി പല അനുഗ്രഹങ്ങളുണ്ടെങ്കിലും നിർഭയത്വത്തിൻ്റെ അസാന്നിധ്യത്തിൽ അവന് യാതൊന്നും കൈയാളാനും ഉപയോഗപ്പെടുത്താനും സാധിക്കാത്ത സ്ഥിതി വിശേഷമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇബാദത്തുകളിൽ നമുക്കറിയാം സലാത്തുൽ ഖൗഫ്, നമ്മളെല്ലാവരും നമസ്കരിക്കൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ടാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ നമസ്കാരത്തിൽ നീ നിൻ്റെ മുഖം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിക്കണം എന്ന് പറഞ്ഞു. ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിൻ്റെ ഷർത്താണ് ഖിബ്ലയിലേക്ക് തിരിയുക എന്നുള്ളത്. എന്നാൽ ഖൗഫിൻ്റെ നിസ്കാരത്തിൽ, ഭയപ്പാടിൻ്റെ വേളയിലുള്ള നമസ്കാരത്തിൽ ഖിബ്ലല്ല, ഖിബ്ലയിലേക്ക് നിസ്കാരമല്ല. പിന്നെയോ, എങ്ങനെയാണോ നിസ്കരിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് നിസ്കാരം. നടന്നാണെങ്കിൽ നടന്ന്, വാഹനപ്പുറത്താണെങ്കിൽ വാഹനപ്പുറത്ത്, ഖിബ്ലയിലേക്കാണെങ്കിൽ ഖിബ്ലയിലേക്ക്, എവിടേക്കാണോ കഴിയുന്നത് ആ രീതിയിൽ. നോക്കൂ നിങ്ങൾ നിർഭയത്വം നഷ്ടപ്പെടുമ്പോൾ. അതേപോലെ ജുമുഅ ജമാഅത്തുകൾ നിർഭയത്വത്തിൻ്റെ നാളുകളിൽ ഇല്ല എന്നുള്ളതാണ്. ജുമുഅക്ക് പോരാൻ പറ്റൂല, ജുമുഅ സംഘടിപ്പിക്കാൻ കഴിയൂല, കാരണം അരക്ഷിതാവസ്ഥയാണ്, ഭയപ്പാടിൻ്റെയും ഭീതിയുടെയും നാളുകളാണ്. മനുഷ്യന് ഊരുവിട്ടിറങ്ങാൻ കഴിയാതെ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നിക്കാൻ കഴിയാത്ത വിധം ഭീതിജനകമായ അവസ്ഥയാണ് ഇന്ന് പല മുസ്ലിം നാടുകളിലും. വിശിക്ഷ നമ്മൾ കാണുന്ന ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. പലയിടങ്ങളിലും ജമാഅത്തില്ല, ജുമുഅ ഇല്ല. കാരണം എന്താ? യുദ്ധക്കെടുതികളാണ്, അപകടങ്ങളും അപായങ്ങളാണ്, ഭീതിജനകമായ അവസ്ഥകളാണ് അവിടെയുള്ള രാവുകളിൽ പകലുകളിൽ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഖുറൈശികളോട് അഭിസംബോധന ചെയ്ത് ഉണർത്തിയ രണ്ട് വചനങ്ങൾ, അതിലെ പ്രഥമ അഭിസംബോധിതർ ഖുറൈശികളാണ്. അതിൽ ഒന്ന്, അവലം നുമക്കിൻ ലകും ഹറമൻ ആമിന, നിങ്ങൾക്ക് ഞാൻ നിർഭയത്വമുള്ള ഒരു ഹറമിനെ അവസരപ്പെടുത്തി തന്നില്ലേ, ഒരുക്കി തന്നില്ലേ എന്ന് അള്ളാഹു ഖുറൈശികളോട് ചോദിക്കണം. മറ്റൊരിടത്ത് ഇത് ഗായിബിൻ്റെ സീഗയിലാണ്, അവർക്ക് എന്നാണ്. അവലം യറൌ അന്നാ ജഅൽനാഹു ഹറമൻ ആമിന, മക്കക്കാർ ഖുറൈശികൾ അവർ കണ്ടില്ലേ മക്കയെ നാം ജഅൽനാഹു ഹറമൻ ആമിന, നിർഭയത്വമുള്ള ഹറമാക്കിയത്. എന്തിനാണ് ഖുറൈശികളെ അഭിസംബോധന ചെയ്ത അള്ളാഹു നിങ്ങൾക്ക് നാം നിർഭയത്വമുള്ള ഒരു ഹറമിനെ ഒരുക്കി തന്നില്ലേ എന്ന് ചോദിച്ചത്? ഖുറൈശികളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവർക്ക് നാം നിർഭയത്വമുള്ള ഒരു ഹറമിനെ മക്കയെ തരപ്പെടുത്തി നൽകിയില്ലേ എന്ന്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത്? ഹറമിന് പറഞ്ഞ വിശേഷണം എന്താ? ഹറമൻ ആമിന, നിർഭയത്വമുള്ള ഹറം എന്നാണ്. അവിടെ പേടിക്കണ്ട, അവിടെ ഭീതി അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മക്കാർക്ക് മക്കയിൽ കഴിയാവുന്നതാണ്. മക്കയിൽ ഘാതകനുണ്ട്, വധിക്കപ്പെട്ടവൻ്റെ ബന്ധുമിത്രാദികളുണ്ട്. ഘാതകന് ഹറമിൽ നിർഭയനായിട്ട് നടക്കാം, വധിക്കപ്പെട്ടവൻ്റെ ആളുകൾ അവനെ പിടിച്ച് ഹറമിൽ പ്രതിക്രിയ നടത്തൂല, നിർഭയത്താണ്. വധിക്കപ്പെട്ടവൻ്റെ ബന്ധു കഅബയിലേക്ക് വരികയാണ്, തവാഫ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഘാതകൻ തൻ്റെ ബന്ധുവിനെ വധിച്ച കൊലയാളി കഅബയിൽ ചാരിയിരിക്കുന്നത് കാണുന്നത്. പ്രതിക്രിയ എടുക്കൂല, കൊല്ലൂല, ഭീതിപ്പെടുത്തൂല, ഹറമിലാണ് അവൻ, നിർഭയനാണ്. തവാഫ് തുടർത്തി അവൻ പിരിഞ്ഞു പോകും. അതേസമയം ഈ വ്യക്തിയെ
ഹറമിന് പുറത്ത് വെച്ചാണ് വധിക്കപ്പെട്ടവൻ്റെ ബന്ധു കാണുന്നത് എങ്കിൽ പോരാട്ടമാണ്, വലിയ യുദ്ധമാണ്. അവനെ പ്രതിക്രിയ നടത്തുവോളം ഇവൻ്റെ ആ അഭിമാന അല്ലെങ്കിൽ രോഷമടങ്ങാത്ത സ്ഥിതിവിശേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹറമിന് നിർഭയത്വമുള്ള ഹറം എന്ന് പറയുകയുണ്ടായി. ഖുറൈശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അരുളിയ അനുഗ്രഹങ്ങളെ എണ്ണിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിർഭയത്വമുള്ള ഹറമിനെ നാം അവർക്ക് നൽകി എന്നാണ്. മാത്രമല്ല സൂറത്ത് ഖുറൈശിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു ശൈലിയിൽ ഈ വിഷയം ഖുറൈശികളെ ബോധ്യപ്പെടുത്തുകയാണ്. ലി ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുറൈശികൾക്ക് ഇണക്കിക്കൊടുത്തു, ഒരുക്കിക്കൊടുത്തു. എന്താ അല്ലാഹു അവർക്ക് ഒരുക്കിക്കൊടുത്തത്? ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസൈഫ്, ശൈത്യകാലത്തിലെയും ഉഷ്ണകാലത്തിലെയും യാത്രയാണ്. ശൈത്യത്തിലൊരു യാത്ര, ഉഷ്ണത്തിലൊരു യാത്ര, ഉഷ്ണകാലത്തിലൊരു യാത്ര. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് രണ്ടും ഖുറൈശികൾക്ക് തരപ്പെടുത്തി കൊടുത്തു. ഒന്ന് സിറിയയിലേക്ക്, മറ്റൊന്ന് യമനിലേക്ക്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഈ രണ്ട് യാത്രകളും അവർക്ക് നാം തരപ്പെടുത്തിയതിനാൽ ഫലിയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബത്തിൻ്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. ആ റബ്ബാണ് അവർക്ക് ഈ യാത്രകളെ തരപ്പെടുത്തി കൊടുത്തത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഈ കഅബത്തിൻ്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലദി ആമന അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. പട്ടിണിയിലായിരുന്ന അവർക്ക് അല്ലാഹു അന്നം നൽകി. പേടിയിലും ഭീതിയിലുമായിരുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിർഭയത്വം നൽകി എന്നാണ് പറയുന്നത്. ഖുറൈശികൾക്ക് അല്ലാഹു വിശപ്പിന് പരിഹാരം ഭക്ഷണമായി നൽകി. അവർ ഭീതിയിലും പേടിയിലുമായിരുന്നു, അല്ലാഹു അവർക്ക് നിർഭയത്വമേകി. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ ആരാധിക്കട്ടെ എന്ന് അവർക്കേകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുറൈശികൾക്ക് പേടിക്കേണ്ട, നിർഭയത്വത്തിൽ ജീവിക്കാം, ആ അനുഗ്രഹമാണ് അല്ലാഹു നൽകിയ ഒന്ന്. അതുകൊണ്ട് തന്നെ അന്ന് കാലങ്ങളിൽ ഈ അറേബ്യൻ ഉപദ്വീപിൽ ഒരു സാർത്ഥവാഹക സംഘം, കച്ചവട സംഘം, അതിന് നിർഭയത്വത്തിൽ തങ്ങളുടെ കച്ചവട സംഘത്തെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റുമായിരുന്നില്ല. വഴിയിൽ കൊള്ളയും അതേപോലെ തന്നെ അത്യാക്രമണങ്ങളും നടന്നിരുന്നു. ഖുറൈശികൾ അവരുടെ സാർത്ഥവാഹക സംഘത്തെ മക്കയിൽ നിന്ന് യമനിലേക്ക് നയിച്ചാലും മക്കയിൽ നിന്ന് സിറിയയിലേക്ക് നയിച്ചാലും അവർക്ക് പേടിക്കേണ്ടിയിരുന്നില്ല, അവർ നിർഭയരായിരുന്നു. കാരണം അറേബ്യൻ ഗോത്രങ്ങളുടെ മനസ്സിൽ ഈ ഖുറൈശികളോടൊരു മതിപ്പ്, ഹറം നിവാസികളോട് ഒരു മതിപ്പും വിലയും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് പേടിക്കാതെ തങ്ങളുടെ ഇടപാട് അവർക്ക് സിറിയയിലേക്ക് കൊണ്ടുപോകാം, അവർക്ക് യമനിലേക്കും കൊണ്ടുപോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു നിഅമത്ത്, കുറേ നിഅമത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഭൗതികമായി എണ്ണുവാൻ കുറേ ഉണ്ട്, പക്ഷേ അല്ലാഹു എടുത്തു പറഞ്ഞ നിഅമത്ത് നോക്കൂ നിങ്ങൾ. അല്ലദി അത്അമഹും മിൻ ജൂഉ വ ആമനഹും മിൻ ഖൗഫ്, പേടിക്കണ്ട, അല്ലാഹു നിർഭയത്വം നൽകി എന്നുള്ളതാണ്. ഇതറിയിക്കുന്നത് എന്താണ് സഹോദരന്മാരെ? നിർഭയത്വത്തിൻ്റെ വിലയാണ്. പേടിയില്ലാത്ത ഒരു ജീവിതം, അതിൻ്റെ വിലയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവനരുളിയ അനുഗ്രഹമായി എടുത്തു പറയുകയാണ് ഈ വചനങ്ങളിലൂടെ വിശിഷ്യ ഖുറൈശികളോട്. മറ്റൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വതആല കഅബത്തിൻ്റെ വിഷയത്തിൽ പറയാം, വഇദ് ജഅൽനൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംന. വഇദ് ജഅൽനൽ ബൈത്ത്, നാം കഅബത്തെ ആക്കിയിട്ടുണ്ട് മസാബത്തൽ ലിന്നാസ്, ജനങ്ങൾക്കെല്ലാവർക്കും മടങ്ങുവാൻ, ജനങ്ങൾക്കെല്ലാവർക്കും ചെല്ലുവാനുള്ള ഇടം. വ അംന, നിർഭയത്വം. അപ്പോൾ അല്ലാഹു എണ്ണുന്ന മറ്റൊരു അനുഗ്രഹമാണ് കഅബത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ആളുകളുടെയൊക്കെ ഹൃദയങ്ങളെയും ആളുകളെ എല്ലാവരെയും അവർക്ക് ചെല്ലുവാൻ ഉള്ള ഇടവുമാക്കി മാറ്റി. എന്നിട്ട് കഅബത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമാക്കിയൊരു വിഷയം അല്ലാഹു പ്രത്യേകം പറയണം. അതെന്താ?
വ അംന എന്നുള്ളതാണ്. അംന എന്താ? നിർഭയത്താണ്. അപ്പൊ കഅബത്തിങ്കൽ നിർഭയത്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം എടുത്ത് പറയണം. കഅബത്തിങ്കൽ എന്തൊക്കെയുണ്ട്? അവിടെ ഹജറുണ്ട്, ഹജറുൽ അസ്വദ്. അവിടെ മഖാം ഇബ്രാഹിം ഉണ്ട്. അവിടെ ദുആക്ക് ജവാബ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. സഫയുണ്ട്, മർവയുണ്ട്, സംസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അംനിനെ പ്രത്യേകം പറയണം. നിർഭയത്വം, ഇതറിയിക്കുന്ന നിർഭയത്വത്തിൻ്റെ വിലയാണ്. ഇതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് ദുആ കാണാൻ സാധിക്കും. ഒന്ന് സൂറത്തുൽ ബഖറയിൽ, മറ്റൊന്ന് സൂറത്ത് ഇബ്രാഹിമിൽ. എന്താ രണ്ട് ദുആ? വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അതൊരു ദുആ. മറ്റൊന്ന് വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. രണ്ട് ദുആയിലും വഇദ് ഖാല ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കണം. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹു ഈ നാടിനെ നീ നിർഭയത്വ നാടാക്കണമേ, നിർഭയത്വമുള്ളതാക്കണമേ എന്ന് ദുആ ചെയ്തു. മറ്റേ ദുആയിലും റബ്ബി ജഅൽ ഹാദ ബലദൻ ആമിന, പഠിച്ചോനെ ഈ നാടിനെ നീ നിർഭയത്വത്തിൻ്റെ നാടാക്കണമേ എന്നുള്ള ദുആയാണ്. സൂറത്ത് ഇബ്രാഹീമിൽ ഈ നാടിനെ നീ നിർഭയത്വത്തിൻ്റെ നാടാക്കണമേ എന്ന് ദുആ ചെയ്തതിന് ശേഷമാണ് വജിനുബിനി വബനിയ അന്നഅബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ ദൂരപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യുന്നത്. അതേപോലെ റബ്ബി ഇന്നഹുന്ന അളൽന കസീറ മിനന്നാസ് എന്ന് തുടങ്ങിയിട്ടുള്ള ദുആകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടർത്തുകയാണ്. റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ തുടങ്ങിയ ദുആകളൊക്കെ പിന്നെയാണ് വരുന്നത്. റബ്ബി ജഅൽനി മുഖീമസ്വലാ വമിൻ ദുർരിയത്തി, ദുആ തുടങ്ങിയത് ഈ നാടിനെ നിർഭയത്വത്തിൻ്റെ നാടാക്കണമേ എന്ന് തുടങ്ങിയിട്ടാണ് ദുആ. എന്നിട്ട് പിന്നെയാണ് ഞങ്ങളെ നീ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ദൂരപ്പെടുത്തണമേ, എൻ്റെ ഭാര്യ ഹാജർ, സന്താനം ഇസ്മായിൽ, അവരെ ഞാൻ റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ എന്ന് തുടങ്ങുന്ന ദുആ. അതേപോലെ തന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി, പഠിച്ചവനെ നമസ്കാരം യഥാവിധം നിലനിർത്തുന്നവൻ ണമേ എന്നെ എൻ്റെ സന്തതികളെയും എന്ന ദുആ ചെയ്യുന്നതൊക്കെ. അപ്പം നിർഭയത്വത്തിന് വേണ്ടി തേടിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടുന്നത്. ഈ ക്രമം അറിയിക്കുന്നത് എന്താ? രണ്ട് തവണ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർഭയത്വത്തിന് വേണ്ടി അല്ലാഹുവിനോട് തേടിയത് അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദുആയായി അല്ലാഹുവിൻ്റെ കലാമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇതറിയിക്കുന്നത് എന്താണ്? അത് നിർഭയത്വത്തിൻ്റെ വിലയാണ്. നിർഭയത്വ ജീവിതം, ഭീതിയില്ലാതെ, പേടിയില്ലാതെ, സംഘർഷമില്ലാത്ത, യുദ്ധകലുഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലുള്ള ഒരു ജീവിതം, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിലയുമാണ് ഇതറിയിക്കുന്നത്. ഈ ക്രമവും അതേപോലെ ആവർത്തിച്ചുള്ളതായി ഈ ദുആയും. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി മുആഫൻ ഫി ബദനിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹ. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ നിവേദനം ചെയ്ത ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ പറയുന്നത്, മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി, ഒരാൾ പ്രഭാതത്തിലാകുന്നു, നേരം പുലരുമ്പോൾ തൻ്റെ വീട്ടിൽ അയാൾ നിർഭയനാണ്. മുആഫൻ ഫി ബദനിഹി, അയാൾ ആഫിയത്തുള്ള വ്യക്തിയാണ്, ആരോഗ്യമുള്ള സൗഖ്യമുള്ള അവസ്ഥയിലാണ് അയാൾ നേരം പുലർന്നിരിക്കുന്നത്. വഴിന്തഹു കൂത്തു യൗമിഹി, അയാളുടെ പക്കൽ അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അപ്പം അന്നത്തേക്കുള്ള ഭക്ഷണമുള്ള, ആരോഗ്യമുള്ള, നിർഭയത്വമുള്ള അവസ്ഥയിൽ ഒരാൾ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവൻ നേടിയ ഒരുവനെ പോലെയാണ് അയാൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ നോക്കൂ, നിങ്ങൾ തിരുനബി ആദ്യം പറഞ്ഞത് ആരെയാണ്? ആമിനൻ ഫി സിർബിഹി എന്നാണ്. തൻ്റെ കുടിൽ, വീടിൽ നിർഭയത്വമുള്ളവനായി ഒരാൾ പ്രഭാതത്തിൽ പ്രവേശിക്കുക എന്നാണ് പറഞ്ഞത്.
പിന്നെയാണ് ആഫിയത്തിനെ കുറിച്ച് കൂത്തിനെ കുറിച്ച് പറയേണ്ടത്. അപ്പോൾ ഇത് നിർഭയത്ത ജീവിതത്തിൻ്റെ പേടിയില്ലാത്ത ഒരു ജീവിതം ഈ ദുനിയാവിൽ ഒരാൾക്കുണ്ട് എങ്കിൽ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ വിലയാണ് അറിയിക്കുന്നത്, അതിന് ഇസ്ലാമിലുള്ള സ്ഥാനമാണ് അറിയിക്കുന്നത്. ഈ നിർഭയത്തെ അന്യം നിർത്തി ഭീതിയിൽ പേടിയിൽ മനുഷ്യരെ തളച്ചിടുക എന്നുള്ളത് തികഞ്ഞ അക്രമവും അന്യായവുമാണ്. ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ വർത്തമാനത്തിൻ്റെ ഇന്ന് സജീവമായ ഇന്ന് എന്താ നമ്മളോട് വാർത്തകൾ പറയുന്നത്? ഒരു വിഭാഗം ആളുകൾ അവർ എപ്പോഴും കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന സ്ഥിതിവിശേഷമാണ് അവർക്ക്. ആളുകളിൽ ഭീതി പടർത്തി അവരിൽ ഞെട്ടൽ ഉളവാക്കി ആളുകളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി അങ്കലാപ്പിലാക്കി സമാധാനം കെടുത്തി നിർഭയത്വം നഷ്ടപ്പെടുത്തി അവർ പ്രവർത്തിക്കുന്നു. ഭീകരതയുടെ തീവ്രതയുടെ ക്രൂരമായ പ്രവർത്തനങ്ങൾ അവർ തുടർത്തുന്നു. ഈ ഖുത്ബ നമ്മൾ കേട്ടത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അഹ്സയിൽ ഒരാക്രമണം ഉണ്ടായി. അതിൽ ഒരു വിഭാഗം ആളുകൾ വധിക്കപ്പെട്ടു. അതിൽ രിജാലുൽ അംനുണ്ട്, നിർഭയത്വത്തിന് കാവൽ നിൽക്കുന്ന കാവലാളുകൾ അതിൽ ഷഹീദായിട്ടുണ്ട്. ഈ ആളുകൾ ആരാ? നമുക്ക് നിർഭയത്വത്തിന് വേണ്ടി ചുമതല ഏൽപ്പിക്കപ്പെട്ട ഈ ആളുകൾ, അവരും പച്ച ജീവനുള്ള പച്ച ശരീരമുള്ള ജീവനുള്ള കൂട്ടുകുടുംബാദികളുള്ള മനുഷ്യന്മാരാണ്. അവർ അവിടെ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ നിർഭയത്വത്തിൽ നിസ്കരിക്കുന്നത്. അവർ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ഈ ജീവിതം അത് നിർഭയത്വത്തിൽ നമ്മൾ സമാധാന ചിത്തതയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഈ നിർഭയത്വം നഷ്ടപ്പെട്ട നാളുകളെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അവിടങ്ങളിൽ ഭർത്താക്കന്മാരുണ്ടെങ്കിലും സ്ത്രീകൾ വിധവകളെപ്പോലെയാണ്, പിതാക്കളുണ്ടെങ്കിലും കുട്ടികൾ അനാഥകളെപ്പോലെയാണ്. മക്കളുണ്ട്, പക്ഷേ മാതാപിതാക്കൾ മക്കൾ നഷ്ടപ്പെട്ടവരെ പോലെ കഥനം പേറി ദുഃഖഭരിതരായി ദീനദീന രാവുകൾ നാളുകൾ കഴിഞ്ഞുകൂടുന്നവരാണ്. അവിടങ്ങളിൽ അക്രമണങ്ങൾ ചെറുക്കുവാനും അക്രമികളെ തൊട്ട് കാവൽ നിൽക്കുവാനും ആളുകളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത്തരം കാവൽമടന്മാരെ വരെ വധിക്കുന്ന അക്രമിക്കുന്ന ദുശ്ചിന്ത അതാണ് ഈ തീവ്രന്മാരിലുള്ളത് എന്നുള്ളതാണ്. നിർഭയത്വം പോയിപ്പോയാൽ പിന്നെ ജീവിതം ആസ്വാദ്യകരല്ല. പിന്നെ നമുക്ക് കൂട്ടുകുടുംബാദികളോടത്തുള്ള നമ്മുടെ വാസം അത് സുഖദായകരമല്ല. ഇരുളിൻ്റെ മറവിലും പകലിൻ്റെ നിറവിലും പേടിച്ചരണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. മക്കളെ വിട്ട് വാപ്പ പ്രഭാതത്തിൽ പുറപ്പെട്ടാൽ ആ മക്കളോട് മൂകമായെങ്കിലും പറയുന്നത് ഒരു വേള ഇത് അവസാനത്തെ കാഴ്ചയാണെങ്കിൽ എന്നുള്ളതാണ്. തൻ്റെ പ്രിയതമയോട് യാത്ര പറയുമ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ സലാം പറച്ചിലായിരിക്കും എന്നുള്ളതാണ്. കാരണം ആ രീതിയിലാണ് ഭീകരതയും തീവ്രതയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ളതായ അക്രമങ്ങളും ലോകരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിർഭയത്വത്തിനുള്ളതായ ഈ വിലയും അതേപോലെ തന്നെ അതിനുള്ളതായ പ്രാധാന്യവും മതം വരച്ചതായ ഈ ഒരു ചിത്രവും അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന്
മായാനും മങ്ങാനും പാടുള്ളതല്ല. അത് ഈ നാട്ടിൽ എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ വരെ നിർഭയത്വം കെടുത്തി ഭീതിയിൽ ആളുകളെ നിർത്തി വിശിഷ്യ യുവാക്കളെ ഭീതിയുടെ മുനയിൽ നിർത്തിക്കൊണ്ടുള്ളതായ ചില വിക്രസുകൾ ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കുണ്ട്. അവർ ഭീതിയുടെ കഥകൾ പറഞ്ഞ് ഭീതിജനകമായി പ്രമാണവചനങ്ങൾ അവരുടെ ഇച്ഛക്കൊത്ത് ജഡികേച്ചകൾക്കനുസരിച്ച് ഇച്ഛകൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് അവരുടെ ഗ്രൂപ്പിസം വളർത്തുന്ന ഒരു ദുസ്ഥിതി. അതിന് നമ്മൾ പങ്കാളികളായാൽ അതിന് പണം കൊടുത്തും അതിന് മനസ്സ് കൊടുത്തും നമ്മൾ അതിനെ വളർത്തുന്നവരും പോഷിക്കുന്നവരുമായിട്ടുണ്ട് എങ്കിൽ നമ്മൾ കൊയ്തെടുക്കുന്ന വിള അത് വളരെ മോശകരായിരിക്കും. നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ ശവപ്പെട്ടിക്ക് ആണിമേടുന്ന അള്ളാഹു നമ്മളെ കാക്കട്ടെ നഊദുബില്ല അവസ്ഥ സംജാതമാക്കുന്നത്. പലരുടെയും രൂപഭാവങ്ങളും അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ആത്മാർത്ഥതയുടെ പ്രകടനങ്ങളും അത്തരം തീവ്രവാദത്തിന് സഹായിക്കുവാനും മനസ്സ് കൊടുക്കുവാനും പലർക്കും അവസരം ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരിക്കലും സമ്മതിക്കാൻ പാടില്ലാത്ത ദുസ്ഥിതിയാണ്. നമുക്ക് അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കുവാൻ സമാധാനത്തിൻ്റെ ഒരു സാഹചര്യവും അന്തരീക്ഷവും ഉണ്ടെങ്കിൽ ആ സമാധാനാന്തരീക്ഷത്തെ നമ്മൾ ഏത് വില കൊടുത്തും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തീവ്രതയെ വളർത്തുന്നതിൽ ഭീകരതയെ വളർത്തുന്നതിൽ അതിന് ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട ചിലരെ രംഗത്തിറക്കുന്നതിൽ സജീവ ശ്രദ്ധാലുക്കളാണ്. അത് ഇന്ന് മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് കണ്ണോടിച്ചാൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സഹാബത്ത് ഇവിടെ ജീവിച്ച നാളുകളിൽ വരെ സിഫീൻ യുദ്ധം ജമൽ യുദ്ധമൊക്കെ നടന്നില്ലേ, അതിൻ്റെ പിന്നിൽ ആരായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതിൻ്റെ ചരിത്രത്തിൽ ലക്ഷങ്ങൾ വരുന്ന സഹാബികൾ ഇവിടെ ജീവിച്ച നാളിൽ ആ യുദ്ധങ്ങളിൽ 30 കൂടുതൽ സഹാബികൾ പങ്കെടുത്തിരുന്നില്ല എന്നതാണ് ചരിത്രം. 30 കൂടുതൽ സഹാബികൾ സിഫീൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. ലക്ഷങ്ങൾ സഹാബികൾ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇത്തരം ഏർപ്പാടുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അവരാണ് ഇതിനെ വളർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ തീവ്രതയുടെ ഭീകരതയുടെ ഇത്തരം ആളുകൾ ഒരിക്കലും നമ്മളുടെ കയ്യാൽ അവർ വളരാനോ പോഷിപ്പിക്കപ്പെടാനോ പാടുള്ളതല്ല. അവർ സമ്മാനിക്കുന്ന തികഞ്ഞ അരാജകത്വമാണ്, തികഞ്ഞ അരാജകത്വമാണ്. അത് ഇന്ന് കൂടുതൽ വിശദീകരിച്ച് പറയാതെ ഏവർക്കും തെരിയപ്പെടുന്ന ബോധ്യപ്പെടുന്നതായ ഒരു വസ്തുതയുമാണ്. നിർഭയത്വം എങ്ങും കളിയാടേണ്ടതുണ്ട്. സമാധാന ജീവിതം ഇവിടെ നിങ്ങളാൽ വാഴേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലമാണ് നിർഭയത്വം, പേടിയില്ലാത്തൊരു ജീവിതം. അള്ളാഹനെ ആരാധിച്ച് സൽപ്രവൃത്തികൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം നിർഭയത്തെ ജീവിതമാണ്. അത് ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലവും അള്ളാഹു എണ്ണി പറഞ്ഞപ്പോൾ നിർഭയത്വത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹിജ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വ ഉയൂൻ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ ونزعنا ما في صدورهم من غل اخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين. الله سبحانه وتعالى പറയാണ്, ഇന്നൽ മുത്തഖീൻ തീർച്ചയായും മുത്തഖീങ്ങൾ, في جنات وعيون സ്വർഗീയ തോട്ടങ്ങളിലും സ്വർഗീയ അരുവികളിലും ആയിരിക്കും. സ്വർഗീയ അനുഗ്രഹങ്ങൾ അതിൽ മുത്തഖീങ്ങൾ പരിലസിക്കും. മാത്രമല്ല ഉദ്ഖുലൂഹ സ്വർഗീയാനുഗ്രഹങ്ങളിലേക്ക് മുത്തഖീങ്ങളടുത്താൽ അവരോട് പറയപ്പെടും, ഉദ്ഖുലൂഹ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, ബിസലാമിൻ ആമിനീൻ നിർഭയരായി സമാധാനത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്നതാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ക്ഷണവും വിളിയും നിർഭയരായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്. പേടിക്കണ്ട, ഭീതി വേണ്ട, നിർഭയത്വം അതിലാണ് നിങ്ങൾ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് സ്വാഗതമരുളി അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. മുത്തഖീങ്ങൾ അള്ളാഹു സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. അള്ളാഹു ആ വിഭാഗത്തെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ എത്ര ഉണ്ട്? സ്വർഗീയ അനുഗ്രഹങ്ങൾ അത് അഖണ്ഡീയമാണ്, അവർണ്ണനീയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഇവിടെ പറയുമ്പോൾ എടുത്തു പറയുന്നത് നോക്കൂ നിങ്ങൾ, ഉദ്ഖുലു ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂനിൻ ഉദ്ഖുലുഹ ബിസലാമിൻ ആമിനീൻ. ഇത് പ്രത്യേകം അള്ളാഹു സുബ്ഹാന തആല എടുത്തു പറയാം. അപ്പോൾ ഇഹത്തിൽ അള്ളാഹു സുബ്ഹാന തആല കർമ്മങ്ങൾക്ക് പ്രതിഫലം നിർഭയത്വം, ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാന തആല കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുമ്പോൾ നിർഭയത്വം. അപ്പോൾ നിർഭയത്വത്തിൻ്റെ വില എത്രയാണ്? സമാധാന ജീവിതത്തിൻ്റെ വില എത്രയാണ്? എന്തുകൊണ്ടാണ് അത് ആ പ്രാധാന്യവും ആ വിലയും അതിന് പറയപ്പെട്ടത്? അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ നിർഭയത്വം കെടുത്തുന്ന, സമാധാന ജീവിതത്തെ ഹനിക്കുന്ന ഒരു വകുപ്പിനും നമ്മൾ മനസ്സ് കൊടുക്കുവാനോ അതേപോലെ തന്നെ നമ്മുടെ ചിന്ത കൊടുക്കുവാനോ നമ്മളുടെ കാശു കൊടുക്കുവാനോ അവരിൽ നമ്മൾ ആളാകുവാനോ പാടുള്ളതല്ല എന്നാണ് ഉണർത്തുവാനും ഉപദേശിക്കുവാനുമുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹദ്വായ ഫദലിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും നാളെ അവൻ്റെ ആഖിറത്തിലും കൺകുളിർമ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗരാജ്യത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لهذه البلاد عقيدتها وقيادتها انك ولي ذلك والقادر عليه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.